മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടേലർക്ക് അനുരചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ സീരീസിൻ്റെ 52-ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മൾ സൾഫർ എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 9 എപ്പിസോഡുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 10-ാമത്തെ എപ്പിസോഡിൽ അതിൻ്റെ ജനറൽ കണ്ടീഷൻസൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പർട്ടിക്കുലേഴ്സിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് പലതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ പർട്ടിക്കുലേഴ്സ് കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വിട്ടുകളയാണ്. പക്ഷേ ഇവിടെ ചികിത്സയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില പൊതുവായ കാര്യങ്ങൾ, ചില പ്രിൻസിപ്പിൾസ് കെൻ്റെ ഇവിടെ പറയുന്നുണ്ട് പർട്ടിക്കുലേഴ്സിനെ കുറിച്ച്. ആ ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം. ഇയർ സിംപ്റ്റംസിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള സംഭാഷണമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണത്തിന് പറയുന്നത്. സോ വെൻ പേഷ്യൻസ് സേ, ഡോക്ടർ ക്യാൻ യു ക്യൂർ മൈ ഹിയറിംഗ്, ആൻസർ ദം, ഫസ്റ്റ് യു മസ്റ്റ് ബി ക്യൂർ. യു എന്നുള്ളത് ഇറ്റാലിക്സാണ്. ഫസ്റ്റ് യു മസ്റ്റ് ബി ക്യൂർഡ്. ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് ടു ക്യൂർ യു. യു ഇറ്റാലിക്സ്. അപ്പോൾ സാധാരണഗതിയിൽ ഏത് രോഗിയും നിങ്ങളുടെ അടുത്തും ഒക്കെ, ഏത് ഡോക്ടറിൻ്റെ അടുത്തും, ഹോമിയോപാത്തായാലും അലോപാത്തായാലും ആയുർവേദമായാലും സാധാരണഗതിയിൽ ചെല്ലുന്നത് ഇങ്ങനെ എന്തെങ്കിലും പർട്ടിക്കുലർ സിംപ്റ്റം പറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ചെവിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട്, ചെവിയുടെ വേദന പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവരെ വലിയ തത്വങ്ങൾ പറഞ്ഞ് അവരെ അകറ്റുന്നതിൽ കാര്യമില്ല. പക്ഷേ അവരോട് ലളിതമായ കാര്യങ്ങൾ പറയാം. ഒരു ഒരു വ്യക്തിയാണ് ആദ്യം രോഗിയാവുന്നത്. വ്യക്തിയുടെ ആന്തരിക ജീവനിലാണ് രോഗം ആദ്യം ബാധിക്കുന്നത്. പിന്നീട് അതിൻ്റെ പ്രകടനങ്ങളാണ് ഓരോ അവയവങ്ങളും വരുന്നത്. അതിൻ്റെ അന്തിമഘട്ടമാണ് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നതെന്നുള്ള കാര്യങ്ങൾ പൊതുവായിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത്, ഫസ്റ്റ് യു മസ്റ്റ് ബി ക്യൂർഡ്. നിങ്ങളെയാണ് സുഖപ്പെടുത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ സുഖപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അവയവങ്ങളെ സ്വാഭാവികമായിട്ടും സുഖപ്പെട്ടുകൊള്ളു. സ്റ്റാർട്ട് ഔട്ട് വിത്ത് ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദ ഓൾ പേഷ്യൻറ്റ് ഈസ് ടു ബി ട്രീറ്റഡ്. അപ്പോൾ പേഷ്യൻറ്റിനെ മൊത്തത്തിൽ, രോഗിയെ മൊത്തത്തിൽ ചികിത്സിക്കണം, സുഖപ്പെടുത്തണം എന്നുള്ള ആ ഒരു ധാരണയോടുകൂടി വേണം ഏത് ട്രീറ്റ്മെൻറ്റും ആരംഭിക്കാൻ. റിമെമ്പർ ദ പേഷ്യൻറ്റ് ഫസ്റ്റ് ആൻഡ് ലെറ്റ് ഹിം അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഉണ്ടോ, രോഗിയെക്കുറിച്ച് ആദ്യം ആലോചിക്കുക. ആൻഡ് ലെറ്റ് ഹിം അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആ രോഗിയെ അത് മനസ്സിലാക്കാൻ സഹായിക്കുക കൂടി വേണം. രോഗി അത് മനസ്സിലാക്കിക്കണം. നിങ്ങൾക്കിപ്പോൾ ഒരു വേദന വന്നു, ചെവിയിൽ വേദന, കണ്ണിൽ വേദന, തലയിൽ വേദന, അതിനെന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുത്തു, ഏതെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചു പോയി, പിന്നീട് മറ്റു സ്ഥലത്ത് വേദന വന്നു, അതിനൊന്നും കഴിച്ചു പോയി, അവസാനം വേദനകളൊന്നുമില്ലാത്തൊരവസ്ഥ, ലക്ഷണങ്ങളൊന്നുമില്ല, പക്ഷേ ആളെ നോക്കുമ്പോൾ ക്യാൻസറോ അതേപോലുള്ള എന്തെങ്കിലും ഒരു ഓർഗാനിക് ചേഞ്ചസ്, സ്ട്രക്ചറൽ ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലേക്ക് പോകുന്നത് പേഷ്യൻറ്റിനെ മൊത്തത്തിൽ പരിഗണിച്ച് ചികിത്സിക്കാതെ ഓരോന്നിനെയും സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് പോയി അവസാനം സിംപ്റ്റംസ് കിട്ടാത്ത അവസ്ഥ. സിംപ്റ്റംസ് കിട്ടാതെ എങ്ങനെ ട്രീറ്റ് ചെയ്യുക? ഇൻക്യൂറബിൾ കണ്ടീഷനാണ്, സിംപ്റ്റംസ് ഇല്ല. അപ്പം അത്തരം അവസ്ഥകളിലേക്ക് പോകുന്നു. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഇന്ന് വളരെ വ്യാപകമാകുന്നു. കിഡ്നി രോഗങ്ങൾ സർവ്വസാധാരണമാകുന്നു. ഇതിൻ്റെയൊക്കെ കാരണം, പ്രധാന കാരണം, ഈ ലോക്കൽ സിംപ്റ്റംസിന് സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് പോകുന്ന ഒരു സപ്രസീവ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു രീതിയാണ്. അപ്പം അതിനെക്കുറിച്ച് രോഗിയെ ബോധവൽക്കരിക്കണം എന്നാണ് എന്നെ പറയുന്നത്. ഉണ്ടോ, റിമെമ്പർ ദ പേഷ്യൻ്റ് ഫസ്റ്റ് ആൻഡ് ലെറ്റ് ഹിം അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. രോഗിയെ അത് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ എനിക്ക് പറഞ്ഞ പോലെ നിങ്ങളുടെ ചേംബറിന് പുറത്ത് വയ്ക്കുന്ന ചില നോട്ടീസുകൾ, ചില തത്വങ്ങളെക്കുറിച്ചുള്ള നോട്ടീസുകളിലൂടെ അവർക്കതിൻ്റെ പ്രാഥമികമായ ഒരു അവബോധം കൊടുക്കാം. പിന്നീട് അവർ ചോദിക്കുമ്പോഴോ ആവശ്യമായി വരുമ്പോഴോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. മറ്റൊരു സ്ഥലത്ത് എന്ത് പറയുന്നു, ദർ ഇസ് നോ സച്ച് ട്രബിൾ ആസ് ആൻ ഇയർ ട്രബിൾ കൺസിഡേർഡ് അപ്പാർട്ട് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് ഓഫ് ദ പേഷ്യൻറ്റ് ഹിംസെൽഫ്. അപ്പോൾ രോഗിയുടെ മൊത്തം അവസ്ഥ, മൊത്തം ആ സത്ത, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് അതിൽ നിന്ന് വ്യത്യസ്തമായി ചെവിക്ക് മാത്രമായോ
മറ്റൊരു പ്രശ്നം ഇല്ല. അപ്പോൾ സൾഫറിൽ അങ്ങനെ ധാരാളം ഇയർ പ്രശ്നങ്ങൾ, ഫ്രീക്വൻസ് സ്റ്റോപ്പേജ് ഓഫ് ഇയേഴ്സ് എസ്പെഷ്യലി വെൻ ഈറ്റിംഗ് ഓർ ബ്ലോവിങ് ഓർ വൺസ് നോസ് സൗണ്ട്സ് ഇൻ ഇയേഴ്സ് എന്ന് പലതും പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും മൊത്തം കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിൽ നിന്നും വ്യത്യസ്തമായൊരവസ്ഥ ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ യോജിക്കുമെങ്കിൽ മാത്രമേ ആ ഔഷധം ഹീൽ ചെയ്യുള്ളൂ. മെനി ടൈംസ് യു വിൽ ക്യൂർ പേഷ്യൻസ് ഓഫ് ദീസ് ലോക്കൽ ഡിസീസസ് ഇഫ് യു സെലക്ട് റെമഡീസ് ഫോർ ദ പേഷ്യൻസ് വെൻ ദ ലോക്കൽ സിംപ്റ്റംസ് വുഡ് നെവർ ഹാവ് ലെഡ് ഡ്യൂ ടു ദ റെമഡി. അപ്പോൾ ലോക്കൽ ഡിസീസസ് എന്ന് പറഞ്ഞ് വരാൻ നേരത്തും അവർ പേഷ്യൻസിന് വേണ്ടിയുള്ള മൊത്തത്തിലുള്ള ഒരു ഔഷധം സെലക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോക്കൽ സിംപ്റ്റംസും ഹീൽ ചെയ്യപ്പെടും. അത് ഹീൽ ചെയ്യപ്പെടുന്നതോടൊപ്പം രോഗിക്ക് മൊത്തം ഹീലിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഹീലിംഗ് ലഭിക്കില്ല. യു ആർ അസ്റ്റോണിഷ്ഡ് ടു സീ ഹൗ ദ ഓർഗൻസ് ആർ ടേൺഡ് ഇൻ ടു ഓർഡർ ആഫ്റ്റർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പേഷ്യൻ ഹാസ് ബീൻ മെയ്ഡ് ഓർഡർലി. ഉണ്ടോ, പേഷ്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രമീകൃതമാകുമ്പോൾ ഓരോ ഓർഗൻസും പിന്നാലെ സ്വാഭാവികമായും ക്രമീകൃതമാകുന്നതും കണ്ട് നിങ്ങൾ അസ്റ്റോണിഷ്ഡ് ആവും, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ഔഷധം ആ പേഷ്യൻ്റ് ആസ് എ ഹോൾ യോജിക്കുന്ന ഔഷധം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയും അത് ഉചിതമായ രീതിയിൽ കൊടുക്കുകയും ചെയ്താൽ ആ രോഗി പറയുന്നതും പറയാത്തതും പക്ഷെ രോഗി അറിയാത്തതുമായ പ്രശ്നങ്ങൾ പോലും അയാളിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ട് നിങ്ങളും രോഗികളും അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. ഡു നോട്ട് ബോദർ അബൌട്ട് ദീസ് ലിറ്റിൽ സിംപ്റ്റംസ്. കൊച്ചു കൊച്ചു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ബോധയിടേണ്ട കാര്യമില്ല. യു മേ ഈവൻ ലീവ് ഔട്ട് എ മോസ്റ്റ് പെർമനൻറ്റ് കിനോട്ട് ഇൻ ട്രീറ്റിംഗ് ദ പേഷ്യൻറ്റ്. ഉണ്ടോ, ഒരു രോഗിയെ പേഷ്യൻ്റ് എന്നുള്ളതും കീനോട്ട് എന്നുള്ളത് ഇവിടെ ഇറ്റാലിസിലാണ്. രോഗിയെ മൊത്തത്തിൽ പരിഗണിച്ച് ചികിത്സിക്കുമ്പോൾ വളരെ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ളൊരു കീനോട്ടിനെ ഇഗ്നോർ ചെയ്താൽ പോലും പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കുണ്ട് ആ ടോട്ടാലിറ്റിയുടെ അല്ലെങ്കിൽ പേഷ്യൻ്റെ ജനറൽ കണ്ടീഷൻ്റെ പ്രാധാന്യം. അതാണ് ഹോമിയോപ്പതിയുടെ സ്കോപ്പ് കാണിക്കുന്നത്. അല്ലാതെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് പോകുന്നതിലൂടെയല്ല. അപ്പോൾ ഇങ്ങനെ രോഗിക്ക് സമഗ്രമായ സൗഖ്യം കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എന്ത് തരാനും അവർ തയ്യാറായി. ഞാൻ നേരത്തെ ഇരിക്കുക പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ജൻബാബുവിൻ്റെ അടുത്ത് വളരെ സമ്പന്നരായൊരു മനുഷ്യൻ വന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കേസിലൊക്കെ വേണ്ടി ബാബുചേട്ടന് എന്ത് കൊടുക്കാനും, വളരെ സന്യാസിയെപ്പോലെ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. സ്കൂട്ടർ വാങ്ങിക്കൊടുക്കാം, ഗ്യാസ് സ്റ്റവ് ഒന്ന് ഗ്യാസ് കിട്ടാൻ പ്രയാസമുള്ള ഗ്യാസ് വാങ്ങിക്കൊടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും, ടെലിഫോൺ ലാൻഡ് ലൈൻ കണക്ഷൻ കിട്ടാൻ വേണ്ടി ബുക്ക് ചെയ്ത് വർഷങ്ങൾ കാത്തിരിക്കുന്ന സമയമാണ്, ഫോൺ കണക്ഷൻ എടുത്തു തരാം, അങ്ങനെ പല പല ഓഫറുകളാണ് കിട്ടിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? എറണാകുളം പോലുള്ളൊരു ജില്ലയിൽ ധാരാളം അവിടെ ഡോക്ടർമാരും ഹോസ്പിറ്റൽസും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഹോപ്ലെസ് കണ്ടീഷനായിരുന്നു. പക്ഷേ 10 പൈസ പോലും വാങ്ങാതെ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ആ കേസെടുത്തു, അവർ സൗഖ്യമായിരുന്നു. ഇപ്പോഴും അവർ സുഖമായി ജീവിച്ചിരിക്കുന്നു. അപ്പോൾ late 60s പറഞ്ഞു. അപ്പോൾ അതാണ് ഹോമിയോപ്പതിയുടെ ലക്ഷ്യം, ടോട്ടൽ ഹീലിങ്. അത് സാധിക്കുക, അത് സാധിക്കുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം പോയിക്കോളും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്രതിഫലത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പേഷ്യൻസിന് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നോ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ലെസർ റൈറ്റിങ്സിലൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, 10 വർഷത്തെ ഡെഡിക്കേറ്റഡ് സ്റ്റഡിക്കും ഡെഡിക്കേറ്റഡ് പ്രാക്ടീസിന് ശേഷം നിങ്ങൾക്ക് ഒരു ദിവസം 10 പേഷ്യൻസിൻ്റെ കേസ് എടുക്കാൻ സാധിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, 10 പേഷ്യൻസിൻ്റെ ക്രോണിക്കായിട്ടുള്ള കേസ് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് എടുത്ത് പ്രിസ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ 10 വർഷത്തെ റെവറൻസ് സ്റ്റഡി ആവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ 10 കേസെടുത്താൽ പോലും നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചോദിക്കുന്നത് തരും ആ തരത്തിൽ, അത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പർട്ടിക്കുലറായിട്ടുള്ള ഓരോരോ അവയവങ്ങളുടെ അസുഖങ്ങളും പറഞ്ഞ് വരുമ്പോൾ പോലും ആ രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കാനും അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് നടത്തി അവരെ സമ്പൂർണ്ണ രോഗശാന്തിയിലേക്ക് നയിക്കാനും സാധിക്കണം. അപ്പോഴാണ് ഹോമിയോപ്പതിയുടെ സ്കോപ്പ് പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കുന്നത്. സംടൈംസ് ദാറ്റ് പെർട്ടിക്കുലർ പെയിൻ ഈസ് ദ ഓൺലി സിംപ്റ്റം ദ പേഷ്യൻ്റ് വാണ്ട്സ് ടു ബി ക്യൂർഡ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ആഗ്രഹം അത് മാത്രമായിരിക്കും, കണ്ണിൻ്റെ വേദന മാറ്റുക, ചെവിയുടെ വേദന. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എൻ ഓൾഡ് സിംപ്റ്റം ഇറ്റ് വിൽ ബി ദ ലാസ്റ്റ് തിങ് ടു ഗോ എവേ. പക്ഷേ
പഴകിയൊരു പ്രശ്നമാണെങ്കിൽ, പണ്ട് ചെറുപ്പത്തിലേ ഉള്ളൊരു പ്രശ്നമാണെങ്കിൽ, ഒരു തലവേദന ചെവിവേദന ചെറുപ്പത്തിലേ ഉള്ളതാണ്, 30-40 വയസ്സിലാണ് വരുന്നത്. എന്നാൽ പോലും യഥാർത്ഥ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഘട്ടത്തിൽ അവസാനത്തിൽ ആയി മാത്രമേ അത് പോവുകയുള്ളൂ. ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങൾ തിരിച്ചറിയാത്ത പ്രശ്നങ്ങൾ പോലും ഉണ്ടാകാം. ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പേഷ്യൻസ് വിട്ടുപോകാതെ അവരെ ചേർത്ത് നിർത്തി അവരെ രോഗശാന്തിയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കണം. അണ്ടർ സച്ച് സർക്കംസ്റ്റാൻസസ് ദ പേഷ്യൻ്റ് വിൽ ബോദർ യുവർ ലൈഫ് ഔട്ട് വാണ്ടിങ് ടു നോ വെൻ ദാറ്റ് പെയിൻ ഈസ് ഗോയിങ് ടു ബി ക്യൂർഡ്, ബട്ട് ഇഫ് യു ഹാവ് നോളജ് ഓഫ് ദ മാറ്റർ യു വിൽ നോട്ട് എക്സ്പെക്ട് ടു റിലീവ് ദാറ്റ് പെയിൻ ദ ഫസ്റ്റ് ടൈം. ഇഫ് യു ഡു റിലീവ് ഇറ്റ് യു നോ ദാറ്റ് യു ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് ഫോർ ദ ലേറ്റർ സിംപ്റ്റം ഷുഡ് ഗോ എവേ ഫസ്റ്റ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, പഴയൊരു പ്രശ്നം പറഞ്ഞു വരുന്നു. അപ്പോൾ ആ പ്രശ്നം ആദ്യമേ മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ യു ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്, അവിടെ സപ്രഷനാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ പിന്നീടുള്ള അവസാനം വന്ന പ്രശ്നങ്ങൾ ആദ്യം പോകും, പഴയ പ്രശ്നങ്ങൾ പിന്നീടേ പോകുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധവൽക്കരിച്ച് അവരെ രോഗശാന്തിയിലേക്ക് നയിക്കണം. അത് പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ നമ്മളത് ട്രീറ്റ്മെൻറ്റിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട്, ആ ഹോമിയോപ്പതിയുടെ യഥാർത്ഥ സ്കോപ്പ് നിങ്ങൾക്ക് മനസ്സിലാകാനും രോഗികൾക്ക് അനുഭവപ്പെടുത്തി കൊടുക്കാനും വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു ശ്രമം, ബോധപൂർവമായ ശ്രമം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ് ഈസ് സംടൈംസ് നെസറി ഇൻ ഓർഡർ ടു ഹോൾഡ് എ പേഷ്യൻറ്റ് ടു സേ ദാറ്റ് സിംപ്റ്റം മസ്റ്റ് ബി ക്യൂർഡ് ഫസ്റ്റ്, ബട്ട് ദീസ് ലിറ്റിൽ സിംപ്റ്റംസ് ദാറ്റ് യു ഡു നോട്ട് കെയർ മച്ച് അബൌട്ട് വിൽ ഗോ എ ഫസ്റ്റ്. അപ്പോൾ ആ രോഗിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ചെറിയൊരു തന്ത്രം എൻ്റെ കൂടെ പറഞ്ഞിരിക്കുകയാണ്. ആ സിംപ്റ്റത്തിനെ ഇപ്പോൾ സുഖപ്പെടുത്താൻ പാടില്ല, അധികാരികളെന്ന് പറയും. അതിനിപ്പോൾ സുഖപ്പെടുത്തിയാൽ കുഴപ്പമാണ്, പഴകിയ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്, അതാദ്യം പോകണം. അങ്ങനെ പറഞ്ഞ് അവരെ ബോധവൽക്കരിക്കേണ്ട ഒരു കടമയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നം, രോഗികൾ വിട്ടുപോകുന്നൊരു പ്രശ്നം പണ്ടുകാലം വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻ ഓർഡർ ടു ഹോൾഡ് എ പേഷ്യൻസ് ആ രോഗിയെ പിടിച്ചു നിർത്താൻ വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കുക. ആ ലക്ഷണം, നിങ്ങളിപ്പോൾ പറഞ്ഞു വന്ന ലക്ഷണം, അതിപ്പോൾ പോകാൻ പാടില്ല, പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ദോഷം ചെയ്യും. അങ്ങനെ പറഞ്ഞവരെ മനസ്സിലാക്കുക. യു വിൽ ഹോൾഡ് ദാറ്റ് പേഷ്യൻ്റ് ഫോർ ലൈഫ് സിംപ്ലി ബിക്കോസ് യു ഹാവ് ടോൾഡ് ദ ട്രൂത്ത്. അവിടെ സത്യം പറഞ്ഞുകൊണ്ട് ആ രോഗിയെ ദീർഘകാലം, അയാളുടെ ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസിൻ്റെ കാലം മുഴുവൻ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റും. സിംപ്ലി ബിക്കോസ് യു ഹാവ് എക്സെപ്റ്റഡ് ടു ഹെർ ദാറ്റ് യു നോ ഉണ്ടോ. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, നോ എന്നുള്ള ഇറ്റാലിസിലുള്ളത്, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് ആ പറയുന്ന പ്രശ്നം ഇപ്പോൾ പോകാൻ പാടില്ല എന്ന് നിങ്ങൾ അസർട്ടീവായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം എന്ന് രോഗിയെ ബോധ്യപ്പെടുത്തിയതുകൊണ്ട്, ബോധ്യപ്പെടുത്തുന്നതിൽ നിങ്ങൾ വിജയിച്ചുകൊണ്ട് ആ രോഗി വിട്ടുപോകില്ല. അപ്പോൾ ബോധ്യപ്പെടുത്തുക, ടു എഡ്യൂക്കേഷൻ എന്നുള്ളതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. സച്ച് ബിസിനസ് ഈസ് ഹോണസ്റ്റ്ലി അക്വയേർഡ് ബിസിനസ്. ആ ബിസിനസ്സാണ് സത്യസന്ധമായി നേടുന്ന ബിസിനസ്. ഹോമിയോപ്പോ അത് ഹോണസ്റ്റ് ആയിരിക്കണം, രോഗികളോടും താൻ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തോടും ഹോണസ്റ്റ് ആയിരിക്കണം. അല്ലാതെ താൽക്കാലികമായ പ്രശസ്തി ഉണ്ടാക്കുക, താൽക്കാലികമായ പേരുണ്ടാക്കുക എന്നതല്ല ഒരു ഹോമിയോപ്പാത്തിൻ്റെ ലക്ഷ്യം. വളരെ ശ്രദ്ധാപൂർവം, ക്ഷമാപൂർവം കേസുകൾ നന്നായിട്ട് പഠിച്ച് രോഗികളെ ബോധവൽക്കരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ കെൻഡ് നേരത്തെ പറഞ്ഞ പോലെ ലെസറലൈറ്റീസിലും മറ്റും പറയുന്ന പോലെ 10 വർഷത്തെ ഒരു നിങ്ങളൊരു ഡെഡിക്കേറ്റഡ് പ്രാക്ടീസ്, റെഫറൻസ് സ്റ്റഡി, ആദരപൂർവമായ പഠനം, ആത്മസമർപ്പണത്തോടുള്ള പ്രാക്ടീസ്, നിങ്ങൾക്ക് 10 കേസുകൾ ഒരു ദിവസം എടുക്കാനും അവർക്ക് ഹീലിംഗ് കൊടുക്കാനും സാധിക്കും. മറ്റു കാര്യങ്ങൾ വേറെ, അക്യൂട്ട് കണ്ടീഷനായിട്ട് വരുന്നവരെ നിങ്ങൾക്ക് വേറെയും ചെയ്യാം. അങ്ങനത്തെ ഉയർന്നൊരു ലക്ഷ്യം മനസ്സിൽ വെക്കണം. അതാണ് നമ്മളുടെ ഒരു ഹോമിയോപ്പതിയുടെ യഥാർത്ഥ സ്കോപ്പ് എന്ന് പറയുന്നത്. തുടർന്ന് ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, ഗൈനിക് പ്രശ്നങ്ങളെക്കുറിച്ച് കെൻഡ് പറയുന്നുണ്ട്. അബോർഷൻ വരുന്ന അവസ്ഥകൾ, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, പൾസാറ്റില അങ്ങനെയുള്ള സബൈന, എപ്പിസ് അങ്ങനെയുള്ള സാധനങ്ങളോ മെഡിസിൻസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് കെൻഡ് പറയുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അപ്പോൾ ഇതുവരെ ഈ പ്രോഗ്രാം ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. തുടർന്ന് ശ്രമിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് മറ്റുള്ളവർ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.